ما سئل النبي صلى الله عليه وسلم عن شيء قط فقال لا الله بن حبيب صلى الله عليه وسلم يود നിങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട ആരെങ്കിലും ഒരാൾ എന്തെങ്കിലും ഒരു ആവശ്യം ഉന്നയിക്കുകയോ സാധനങ്ങൾ ചോദിക്കുകയോ ചെയ്താൽ അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ആ ഒരു വസ്തു എത്ര മഹബ്ബത്തുള്ളതാണെങ്കിലും ലാ എന്ന് പറയാറില്ല, ഇല്ല എന്ന് പ്രവാചകൻ പറയില്ല. ഖുൽ ഇന്ന റബ്ബി യബ്സുതുർ റിസ്ഖ لمن يشاء من عباده ويقدر له അള്ളാഹുവിന്റെ പ്രവാചകരെ അങ്ങയുടെ സ്വഹാബത്തിന് പഠിപ്പിച്ചു കൊടുക്കുക, തീർച്ചയായും എന്റെ രക്ഷിതാവ് തന്റെ ദാസന്മാരിൽ നിന്നും അള്ളാഹു ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് ദുന്യവയായ ജീവിതത്തിൽ അവരാഗ്രഹിക്കുന്ന ഇഷ്ടപ്പെടുന്ന അധ്വാനിക്കുന്ന മൈഷത്തുണ്ടല്ലോ, ഉപജീവന മാർഗമുണ്ടല്ലോ, അത് അങ്ങേറ്റം വിശാലമാക്കി കൊടുക്കുന്നതാണ്. ഇനി അതല്ല, അല്ലാഹു ചെറുതും വലുതുമായി നൽകിയിട്ടുള്ള ഐശ്വര്യത്തെ പിടിച്ചു വെക്കുന്ന ആളുകളുണ്ടല്ലോ, അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വതആല അവരുടെ റിസ്ക്കിനെ അവരുടെ ഉപജീവന മാർഗങ്ങളെ അല്ലാഹു കുടുസതയാക്കി കൊണ്ടുവരുന്നതാണ്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബത്തും നേരിട്ട രണ്ടാമത്തെ ഏറ്റവും വലിയ യുദ്ധവും സത്യവിശ്വാസികളുടെ ജീവിതത്തിൽ അനുഭവിക്കേണ്ടി വന്ന പരാജയത്തിന്റെ കയ്പുനീറുമായ ഉഹുദിന്റെ രണഭൂമിയിൽ 70 സ്വഹാബത്തുകൾ ഷഹീദായിട്ടുണ്ട്. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ സ്വഹാബാവര്യന്മാരെ കഫൻ ചെയ്യാൻ ആവശ്യപ്പെടുകയാണ്. ആ ഒരു സമയത്ത് സഹോദരങ്ങളെ, മഹാനായ ഹംസത്ത് റളിയല്ലാഹു അൻഹു ഉണ്ട്, അതിന്റെ തൊട്ടടുത്തായി മഹാനായ മുസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹു അൻഹു ഉണ്ട്, അതിന്റെ തൊട്ടടുത്ത് സ്വഹാബിയായിട്ടുള്ള അബ്ദുല്ലാഹി ബിൻ ജഅഷ് റളിയല്ലാഹു അൻഹു ഉണ്ട്. ദീനു വേണ്ടി ജീവൻ കൊണ്ട് പണയപ്പെടുത്തിയ മഹാരഥന്മാരായ സ്വഹാബാക്കിറാമുകൾ ഷഹീദായി കിടക്കുകയാണ് സഹോദരങ്ങളെ. മഹാനായ ഹംസത്ത് റളിയല്ലാഹു അൻഹുവിന്റെ സഹോദരി ഹംസത്ത് റളിയല്ലാഹു അൻഹുവിനെ കഫൻ ചെയ്യാൻ രണ്ട് തുണികൾ കൊണ്ടുവന്നിട്ടുണ്ട്. ആ കൂട്ടത്തിൽ മഹാനായ അബ്ദുല്ലാഹി ബിൻ ജഅഷ് റളിയല്ലാഹു അൻഹും മഹാനായ 21-കാരനായ മക്കയുടെ സൗന്ദര്യമായിരുന്ന മക്കയിൽ ധനാഢ്യനായിരുന്ന ഓരോ ദിവസവും 6-7 പട്ടിന്റെ വസ്ത്രങ്ങൾ ധരിച്ചിരുന്ന ഇസ്ലാമിലേക്ക് കടന്നു വന്നപ്പോ അല്ലാഹുവിന്റെ ദീനിലേക്ക് പ്രവേശിച്ചപ്പോ പ്രയാസങ്ങളുടെ തീച്ചുലയിലൂടെ ജീവിതത്തെ മുന്നോട്ട് നയിച്ച മഹാനായ മുസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹു അൻഹു ഷഹീദായി കിടക്കുകയാണ് സഹോദരങ്ങളെ. കഫൻ ചെയ്യാൻ വസ്ത്രമില്ല. മഹാനായ ഹംസത്ത് റളിയല്ലാഹു അൻഹുവിന്റെ സഹോദരി തന്റെ കയ്യിലുണ്ടായിരുന്ന രണ്ട് കഫൻ പുടവയിൽ ഒരു കഫൻ പുടവ അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കയ്യിൽ വെച്ചു കൊടുക്കുന്ന രംഗമുണ്ട് സഹോദരങ്ങളെ. അങ്ങനെ ആ രണ്ടുപേരുടെയും മയ്യത്ത് ഒരു കബറിൽ മറമാടാൻ തീരുമാനിച്ച രംഗം എനിക്കും നിങ്ങൾക്കും കാണുവാൻ സാധിക്കും സഹോദരങ്ങളെ. മരണത്തിന്റെ അവസാന നിമിഷം പോലും സ്വഹാബാക്രാമകൾ തന്റെ സഹോദരന് വേണ്ടി കൊണ്ടുവന്ന രണ്ട് കഫൻ പുടവയിൽ നിന്നും ഒരു കഫൻ പുടവ സ്വതക്കം നൽകുന്ന രംഗം നോക്കും നിങ്ങൾ സഹോദരങ്ങളെ. അതുപോലെ ആകാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കേണ്ട പ്രിയപ്പെട്ടവരെ, അവിടെയാണ് അല്ലാഹു സുബ്ഹാനഹു വതആല പഠിപ്പിക്കുന്നത് നിങ്ങൾ എന്തെന്ന് അല്ലാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടി ചെലവഴിച്ചാലും അല്ലാഹു സുബ്ഹാനഹു വതആല നിങ്ങൾ ചെലവാക്കുന്നതിന് പകരമായി കൊണ്ട് ധാരാളമായി നൽകുന്നതാണ്. ധാരാളമായി പിന്നെയും പിന്നെയും അല്ലാഹു നൽകും. നിങ്ങൾ എന്ത് ചെലവഴിച്ചാലും അല്ലാഹു സുബ്ഹാനഹു വതആല നിങ്ങൾക്ക് നൽകിക്കൊണ്ടേയിരിക്കും സഹോദരങ്ങളെ. വഹുവ ഖൈറുർ റാസിഖീൻ, അല്ലാഹു സുബ്ഹാനഹു വതആല മനുഷ്യരുടെ മറ്റു ഇതര ജീവജാലങ്ങളുടെ ഉപജീവനം വിശാലമാക്കുന്നവരിൽ ഏറ്റവും ഉത്തമനായിട്ടുള്ളവനാണ്. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം, മാമിൻ യൗമിൻ യുസ്ബിഹുൽ ഇബാദു ഫീഹി, ഓരോ മനുഷ്യന്റെയും ഓരോ ദിവസത്തെ പ്രഭാതമാകുമ്പോഴും
ആകാശത്തിന്റെ നീലമയിൽ നിന്നും ഭൂമിയിലേക്ക് രണ്ട് മലക്കുകളെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇറക്കുകയാണ്. അങ്ങനെ ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന ആ മലക്കിൽപ്പെട്ട ഒരാൾ പറയുന്നു, അല്ലാഹുമ്മ അതീ മുൻഫിഖ മുൻഫിഖൻ ഖൽഫാ, അല്ലാഹുവേ നിന്റെ ഔദാര്യത്തിൽ നിന്ന് സമ്പത്ത് ലഭിച്ച മനുഷ്യനുണ്ടല്ലോ, അവൻ നിന്റെ മാർഗത്തിൽ ധാരാളമായി ചെലവഴിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്, അതുകൊണ്ട് അവൻ ചെലവാക്കുന്നതിന് പകരമായി ഇരട്ടിയായും നിന്റെ തൃപ്തിയും ആ മനുഷ്യനിലേക്ക് നീ ഇറക്കി കൊടുക്കണേ. വയഖൂലുൽ ആഖർ, രണ്ടാമത്തെ മലക്കിന്റെ പ്രാർത്ഥനയോ, അല്ലാഹുമ്മ ഇത്തി മുംസികൻ തലഫാ, അല്ലാഹുവേ കോരിച്ചെറിയാൻ മാത്രമുള്ള ഐശ്വര്യങ്ങൾ ദുനിയാവിൽ പ്രദാനം ചെയ്തിട്ട് അതൊക്കെ മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുത്താതെ നിന്റെ തൃപ്തിക്ക് വേണ്ടി ചെലവഴിക്കാതെ പിടിച്ചു വെക്കുന്ന മനുഷ്യരുണ്ടല്ലോ, അവരുടെ സമ്പത്തിന് നീ നാശം വരുത്തണേ, അവർക്ക് നൽകിയ ഔദാര്യങ്ങൾ തിരിച്ചെടുക്കണേ. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബത്തും ഒരു സന്നിധിയിൽ ഇരിക്കുകയാണ്. ആ സന്നിധിയിലേക്ക് ഒരു സഹോദരി കടന്നു വന്നു. എന്നിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കയ്യിലേക്ക് ഒരു പുടവ കൊടുക്കുകയാണ്, ഒരു വസ്ത്രം കൊടുക്കുകയാണ്. അങ്ങനെ വസ്ത്രം കൊടുത്തിട്ട് പ്രവാചകനോട് ആ സഹോദരി പറഞ്ഞു, അല്ലാഹുവിന്റെ ഹബീബേ, എനിക്കങ്ങയോടുള്ള സ്നേഹം കൊണ്ട് അങ്ങയോടുള്ള ആദരവ് കൊണ്ട് ഞാൻ എന്റെ കൈകൊണ്ട് നെയ്തെടുത്തതാണ്. അല്ലാഹുവിന്റെ ഹബീബ് ആ ഒരു മഹബ്ബത്ത് ഉൾക്കൊണ്ട് ആ വസ്ത്രം പ്രവാചകൻ വാങ്ങി. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അങ്ങേയറ്റത്തെ ഇഷ്ടത്തോടുകൂടി ആ പ്രവാചകൻ ആ വസ്ത്രം തന്റെ ചുമലിലൂടെ ഇങ്ങനെ ഇട്ടു. നല്ല ഭംഗിയുള്ള വസ്ത്രമായിരുന്നു. അപ്പോൾ ആ പ്രവാചകന്റെ സന്നിധിയിൽ ഉണ്ടായിരുന്ന ഒരു സഹാബി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയാ, അല്ലാഹുവിന്റെ ഹബീബേ, എന്തൊരു ഭംഗിയുള്ള വസ്ത്രമാണില്ലേ, ആ വസ്ത്രം എനിക്ക് നൽകുമോ? സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ ഹബീബിനോട് എന്തു ചോദിച്ചാലും ഇല്ല എന്ന് പറയാറില്ല. അല്ലാഹുവിന്റെ ഹബീബ് ആ വസ്ത്രം ആ സഹാബിക്കത് കൊടുത്തു. സഹോദരങ്ങളെ, അങ്ങനെ കുറച്ചു കഴിഞ്ഞപ്പോ അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സദസ്സിൽ നിന്ന് എഴുന്നേറ്റ് പോയി. അപ്പോ ആ സദസ്സിലുണ്ടായിരുന്ന മറ്റു സഹാബികൾ അല്ലാഹുവിന്റെ പ്രവാചകന്റെ കയ്യിൽ നിന്നും ആ പുടവ ചോദിച്ച സഹാബിയോട് ദേഷ്യപ്പെട്ടുകൊണ്ട് ചോദിക്കുകയാണ്, നിനക്കറിയില്ലേ അല്ലാഹുവിന്റെ ഹബീബിനൊരാൾ ഗിഫ്റ്റ് കൊടുത്തതാണത്? അല്ലാഹുവിന്റെ ഹബീബ് ധരിച്ചൊരു വസ്ത്രം നീ ചോദിക്കാൻ പാടില്ലായിരുന്നു, നീ ചെയ്തത് മഹാ അപരാധമാണ്, തെറ്റാണ് എന്ന് കൂടെയുണ്ടായിരുന്ന സഹാബികൾ ആ ചോദിച്ച സഹാബിയോട് പറയുകയാണ്. സഹോദരങ്ങളെ, രണ്ടു കണ്ണിൽ നിന്നും കണ്ണീര് ഗണങ്ങൾ വാർത്തുകൊണ്ട് ആ പുടവ ചോദിച്ച സഹാബി തന്റെ സഹോദരന്മാരായ സഹാബാക്കളോട് പറയുന്നു, പ്രിയപ്പെട്ട സഹാബാ, ഈ വസ്ത്രം പ്രവാചകൻ നിന്ന് ഞാൻ വാങ്ങിയത് ദുനിയാവിൽ അടിച്ചു പൊളിച്ച് നല്ല ഭംഗിയുള്ള വസ്ത്രം ധരിക്കാനല്ല, എന്റെ മരണത്തിന് ശേഷം എന്റെ മയ്യത്ത് നിങ്ങൾ കുളിപ്പിക്കില്ലേ? തീർച്ചയായും കുളിപ്പിക്കും. അങ്ങനെ കുളിപ്പിച്ച ശേഷം എന്റെ ശരീരം കഫം ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ ഈ വസ്ത്രം അല്ലാഹുവിന്റെ ഹബീബിൽ നിന്നും ചോദിച്ചു വാങ്ങിയത് കേട്ടോ, അതല്ലാതെ ആഡംബരത്തിന് വേണ്ടിയല്ല. എന്തിനാ വസ്ത്രം വാങ്ങുന്നത്? കഫൻപുടവർക്ക് വേണ്ടിയാണ്. സഹോദരങ്ങൾ, മഹാനായ സഹൽ ബിനു സഈദ് റളിയല്ലാഹു അൻഹു പറയാണ്, ആ സഹാബിയെ മരണപ്പെട്ട ശേഷം അദ്ദേഹത്തിന്റെ മയ്യത്ത് ഞങ്ങൾ കുളിപ്പിച്ചു, അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു വാങ്ങിയ ആ വസ്ത്രത്തിൽ അദ്ദേഹത്തെ ഞങ്ങൾ കഫൻ ചെയ്യുകയും ചെയ്തുവെന്ന് മഹാനായ സഹൽ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത വചനത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ ഹബീബിനോട് എന്ത് ചോദിച്ചാലും അത് ഇല്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാറില്ല. അതുപോലെ അല്ലാഹു ഇഷ്ടപ്പെടുന്ന മേഖലകളിൽ അല്ലാഹുവിന്റെ ഔദാര്യം കൊണ്ട് ലഭിച്ച സമ്പത്ത് ചെലവാക്കാൻ എനിക്ക് നിങ്ങൾക്ക് സാധിക്കണം പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് ആ രൂപത്തിൽ അല്ലാഹുവിന്റെ ഇഷ്ടത്തിന് വേണ്ടി ചെലവാക്കാൻ എനിക്ക് നിങ്ങൾക്ക് സാധിക്കണം. സഹോദരങ്ങളെ.